ലിങ്ക്ഡ് ഇൻ ഭയങ്കര നല്ലൊരു സംഭവമാണ്. പിന്നെ സീക്ക് ആൻഡ് ട്രേഡ് മീ കൂടെ അപ്ലൈ, ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് മാത്രം വരാൻ നോക്കുക. തട്ടിപ്പുകൾ ഒത്തിരി നടക്കുന്നുണ്ട്, വെറുതെ പൈസ കൊടുത്ത് വരരുത്. പുള്ളി ഇപ്പൊ ഞാൻ സ്കിൽ മൈഗ്രൻ കാറ്റഗറി വിസയിൽ ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നല്ല ഇവിടെ കിട്ടുമല്ലോ. പിന്നെ ഇവിടുത്തെ പൊല്യൂഷൻ ഇല്ല റോഡിൽ. അപ്പൊ ന്യൂസിലാൻഡ് എങ്ങനെയുണ്ട്? ന്യൂസിലാൻഡ് ഇസ് ബ്യൂട്ടിഫുൾ, നമ്മുടെ ഒരു മിനി കേരളം പോലെയാണ്. നാട്ടിൽ എഞ്ചിനീയറിംഗ് ചെയ്തു, എനർജി മാനേജ്മെന്റും എനർജി എഫിഷ്യൻസി. വെൽക്കം ടു ന്യൂസിലാൻഡ് മലു ഗായ്സ്. ഇപ്പൊ എന്റെ കൂടെയുള്ള നെബു. നെബു കുവൈറ്റിലായിരുന്നു. കുവൈറ്റിൽ നിന്നും അക്രഡിറ്റഡ് എംപ്ലോയർ വർക്ക് വിസ ത്രൂ ന്യൂസിലാൻഡിലെത്തി. അപ്പം അതെങ്ങനെയാണ്, എന്തുകൊണ്ട് കുവൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് വന്നു, എങ്ങനെ ഇവിടെ ജോലി സംഘടിപ്പിച്ചു, അതൊക്കെ നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിക്കണം. ഓക്കെ, നെബു നാട്ടിൽ എവിടെയാണ്? നാട്ടിൽ ചെങ്ങന്നൂരാണ്. ചെങ്ങന്നൂരാണ്, അവിടെയാണ്, അവിടെയാണ് നേറ്റീവ് പ്ലേസ്. മമ്മിയുടെ വീട് പെരുമ്പാവൂരാണ്. സോ ഞങ്ങളുടെ വീട്ടു പേര് നാലുന്ന്. സോ വി ആർ ബോൺ, ഞാൻ ബേസിക്കലി കുവൈറ്റിലാണ് പഠിച്ചു വളർന്നല്ല. സോ യാ, അപ്പൊ അവിടെ സ്കൂളിംഗ് എല്ലാം കഴിഞ്ഞ് പിന്നെ സ്കൂളിംഗ് കുവൈറ്റിലായിരുന്നു. നാട്ടിൽ എഞ്ചിനീയറിംഗ് ചെയ്തു. അവിടെ അമൽജ്യോതി കോളേജ് കാഞ്ഞിരപ്പള്ളി. അത് കഴിഞ്ഞ്, അത് കഴിഞ്ഞ് ഞാൻ മാസ്റ്റേഴ്സ് പഠിക്കാൻ പോയി ഫ്രാൻസിൽ. ഫ്രാൻസിലാണ്? ഓ, അത് കഴിഞ്ഞ് നേരെ ഫ്രാൻസിലാണ് പോയത്. അപ്പം ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എക്സ്പോഷർ കിട്ടാൻ വേണ്ടി ഒരു അവസരം കിട്ടിയോണ്ട് അങ്ങ് പോയി, ഫ്രാൻസിൽ പോയി. അവിടെ ഒരു രണ്ടു വർഷം, പിന്നെ ഞാൻ ഫ്രഞ്ച് ടീച്ചർ പഠിച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിൽ, സി ബി എസ് ഇ സിലബസ്. ഫ്രഞ്ച് പഠിച്ചു കുവൈറ്റിൽ സ്കൂളിൽ 8-ാം ക്ലാസ്, 9-ാം ക്ലാസ്, 10-ാം ക്ലാസ് ഫ്രഞ്ച് ആയിരുന്നു. അല്ല, അപ്പം പ്ലാൻ ഉണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു. എനിക്ക് യു കെയിലോട്ടൊക്കെ എന്താണെന്ന് പോകാനായിരുന്നു പ്ലാൻ. പക്ഷെ ഇതിങ്ങനെ ഒന്ന് വന്നപ്പോ ഒന്ന് സമയം വേസ്റ്റ് ചെയ്യാതെ ഇതങ്ങ് എടുത്തു. എന്നിട്ട് കൂടെ 2-3 പേരുണ്ടായിരുന്നു. ഫ്രാൻസിൽ പോയി എന്താ ചെയ്തത്? ഫ്രാൻസിലെ ഇന്റർനാഷണൽ മാനേജർ. ഓക്കെ, ഒരു മാനേജറിന് ഇതൊന്ന് എക്സ്പോഷർ കിട്ടാൻ വേണ്ടി. അത് കഴിഞ്ഞ് കുവൈറ്റിൽ വന്നു. ഐ കെയിം ബാക്ക് ആൻഡ് ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് എവിടെ, ഈ ഒരു ഒരു പ്രൈവറ്റ് കമ്പനിയിൽ. ഓക്കെ, ആൻഡ് ദെൻ അങ്ങനെ ഒരു ജോലി ചെയ്ത് ഐ കെയിം ഇൻ ടു ദിസ് ഫീൽഡ്. സോ നൗ ഐ എം ഇൻ ടു എനർജി മാനേജ്മെന്റും എനർജി എഫിഷ്യൻസി. കുവൈറ്റിൽ ഓക്കെ. അങ്ങനെ ഒരു 6 വർഷത്തെ എക്സ്പീരിയൻസ് കുവൈറ്റിൽ കിട്ടി. നാട്ടിൽ ജോലി ചെയ്ത്? നാട്ടിൽ ജോലി ചെയ്തിട്ടില്ല. ഓഫീസ് നല്ല പുറത്ത് ഇതുണ്ട്. ഓക്കെ ഓക്കെ, കൂൾ. അപ്പൊ അങ്ങനെ ചുമ്മാ ഇങ്ങനെ ഒരു ട്രൈ ഔട്ട് ചെയ്തിട്ടിരുന്നപ്പം, പിന്നെ കുവൈറ്റിൽ മാർക്കറ്റ് വെച്ചിട്ട് ഡള്ളാണ്. ദുബായ് ഒക്കെ നന്നായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. കുവൈറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് കുറവാണ്, കാരണം ഓയിൽ റവന്യൂം എല്ലാം ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ബാരൽ ഓയിൽ കോസ്റ്റ് എല്ലാം കുറവാണ്. അപ്പം ഗവൺമെന്റിന്റെ ഇനീഷ്യേറ്റീവും ഇൻവെസ്റ്റ്മെന്റും എല്ലാം ഇറ്റ്സ് ടിപ്പിംഗ് ഡൗൺ. അപ്പം യുനോ ഐ വാസ് സെർച്ചിങ് ഇങ്ങനെ ലിങ്ക്ഡ്ഇനിൽ കുറെ അങ്ങനെ. അപ്പം ഒരു ഗട്ട് ഫീലിംഗ് വന്നു, വൈ നോട്ട് ജസ്റ്റ് ടൈപ്പ് ഇൻ ന്യൂസിലാൻഡ് ആൻഡ് ടൈപ്പ് ഇൻ. ന്യൂസിലാൻഡിനെ പറ്റി അറിയായിരുന്നോ? ഇപ്പൊ നമ്മൾ US യു കെ ഒക്കെ നോക്കുമ്പോൾ ന്യൂസിലാൻഡിനെ പറ്റി അറിയായിരുന്നോ? ഏ, അച്ചാച്ചന് വീഡിയോ കണ്ടു. കാണാറുണ്ട്? എത്ര കാലമായിട്ട് കാണാറുണ്ട്? 6 മാസമായിരുന്നെന്ന് പറയാം. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ്. സോ ഇത് അപ്ലൈ ചെയ്ത് ചെയ്യുന്നതിന്റെ ടൈമിലും ഇങ്ങനെ ഒരു ആഗ്രഹം, നല്ലൊരു ഇതാണല്ലോ. പക്ഷെ എനിക്കൊരു അപ്രിഹെൻഷൻസ് ഉണ്ടായിരുന്നു, കിട്ടുവോ എന്തോ കുറെ സർട്ടിഫിക്കറ്റ്. ബട്ട് ദെൻ ഐ ട്രൈ മൈ ലക്ക്. ഇന്റർവ്യൂ ലിങ്ക്ഡ്ഇൻ വഴി, ത്രൂ ലിങ്ക്ഡ്ഇൻ ആണ്, അല്ലാതെ സീക്കോ ട്രേഡ് മീ ഒന്നും അല്ല. ഞാൻ പല ഇതിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നല്ലൊരു പ്രൊഫൈൽ ലിങ്ക്ഡ്ഇൻ ഉണ്ടാക്കുന്നത് വളരെ നല്ലതാണ്. ലിങ്ക്ഡ്ഇൻ ആണ് ഏറ്റവും ഈസി ഒരു പരിപാടി. ഇപ്പൊ നമ്മളെ പറ്റി മുഴുവൻ അവർക്ക് നോക്കണം. അപ്പൊ ഞാൻ ലിങ്ക്ഡ്ഇനില് ഇത് ഞാൻ അപ്ലൈ ചെയ്തു, ഇത് കണ്ടപ്പോ അഡ്വർടൈസ് കണ്ടപ്പോ. അപ്പൊ അങ്ങനെ ഒരു അവസരം കിട്ടി DHB ജോലി ചെയ്യാൻ. സോ അപ്പൊ എന്തിലാണ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞില്ല? ഇന്റർവ്യൂ അവര് ആദ്യമേ ലിങ്ക്ഡ്ഇനിൽ ഇത് അപ്ലൈ ചെയ്തപ്പോ ഐ ഗോട്ട് എ ഇമെയിൽ വിദിൻ 1 week stating that we have received your resume. Are you available for an interview, face-to-face interview? അത് ഒരു മാസം, അത് ഇറ്റ് വാസ് ആഫ്റ്റർ എ മന്ത്. ഒരു മാസം കഴിഞ്ഞ് ഇന്റർവ്യൂ ചെയ്തിട്ട് പിന്നെ ഒരു 2 മാസം കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് ഐ യു സ്റ്റിൽ അവൈലബിൾ. കാരണം അവിടുത്തെ ഇവിടുത്തെ നാട്ടുകാരനെ അതൊക്കെ നോക്കണം. ഇവിടെ അഡ്വർടൈസ്മെന്റ് ഇട്ട് ഇവിടെ ആളില്ലാന്ന് അറിഞ്ഞാൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ ഡയറക്റ്റ് അവരുമായിട്ട് കോൺടാക്ട് ആയിരുന്നു, അല്ലാതെ ഏജൻസി അങ്ങനെയൊന്നും അല്ല. അതാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? ഏജൻസി ത്രീ ഒക്കെ 10 ലക്ഷം രൂപ തന്നാൽ ജോലി തരാന്നൊക്കെ പറയേണ്ട, ട്രസ്റ്റ് ചെയ്യരുത്. അതെ അതെ, ഇത് ഡയറക്റ്റ്
അപ്പൊ ഡയറക്റ്റ് ചീഫ് എഞ്ചിനീയർ തന്നെ എന്നെ ഇന്റർവ്യൂ ചെയ്തു. അവരുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ലിങ്ക്ഡിനിൽ. എച്ച്ആർ ആണല്ലോ ഇത് പോസ്റ്റ് ചെയ്യുന്നത് ലിങ്ക്ഡിനിൽ. ഓ, ലിങ്ക്ഡിനിൽ ആഡ് വന്നിരുന്നു. ആഡ് അല്ല, ചുമ്മാ ജോബ് സെർച്ച് ചെയ്യാലോ. ജോബ് സെർച്ച് ചെയ്തു, സെർച്ച് ചെയ്തപ്പം ഈ ഞാൻ അപ്ലൈ ചെയ്തപ്പം ഈ എന്റെ റെസ്യൂമേയും ഇതെല്ലാം എച്ച്ആറിന്റെ ഇമെയിലായിട്ടാണ് പോയത്. അവരത് എനിക്ക് റിപ്ലൈ തന്നു, വി ഹാവ് റിസീവ്, വി ഹാവ് ഫോർവേഡ് ടു ദി ടെക്നിക്കൽ ടീം. അപ്പൊ അങ്ങനെ ഒരാഴ്ചയിൽ ഇത് വന്നു, ഇങ്ങനെ ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യുവാണ്. ഇറ്റ് വിൽ ബി വിത്ത് ടെക്നിക്കൽ എഞ്ചിനീയർ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ. അപ്പൊ ആദ്യം പേടി ഉണ്ടായിരുന്നോ തട്ടിപ്പാണോ എന്നുള്ളത്? ഇല്ല, ആദ്യമേ വലിയ പേടിയില്ലായിരുന്നു, കാരണം കാശൊന്നും ചോദിക്കാത്തതുകൊണ്ട്. അതെ അതെ അതെ, കാശാണോ ഏറ്റവും വലിയ ഇത്? അങ്ങനെയാണ് നോക്കേണ്ടത്. കാശ് ആരെങ്കിലും ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് തരാൻ വേണ്ടി ഒരു കുറച്ച് ചിലപ്പോ 100,000 ഒക്കെ ചോദിക്കുള്ളൂ, നമ്മൾ കൊടുത്തു പോകും. അപ്പം അങ്ങനെ ഇന്റർവ്യൂ എല്ലാം ചെയ്തു, ഇച്ചിരി ടെക്നിക്കലായിട്ട് ചോദിച്ചപ്പം എനിക്ക് മനസ്സിലായി ദേ വാസ് ജസ്റ്റ് ഗേജിങ് മൈ ടെക്നിക്കൽ എക്സ്പീരിയൻസ്. അപ്പൊ ഞാൻ ഒറ്റ പ്രതീക്ഷയില്ലാതെ ഞാൻ ഫ്രാങ്ക് ആയിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഈ കാര്യങ്ങൾ അറിയാം, ഈ കാര്യങ്ങൾ എനിക്ക് അറിയില്ല. അതാണ് ഏറ്റവും വേണ്ടത്, അറിയില്ലാത്തവരെ അറിയില്ലാതെ. പിന്നെ അവര് ചോദിച്ചു, നീ എല്ലാ വർഷവും പഠിക്കാ, എന്തെങ്കിലും അഡ്വാൻസ് ചെയ്യാറുണ്ട് കരിയർ? അപ്പൊ ഞാൻ അതെല്ലാം പറഞ്ഞു, കഴിഞ്ഞ വർഷം ഞാൻ ഈ സർട്ടിഫിക്കേഷൻ പാസ്സായി, ഇത്രയും മുടക്കി, ഇത്രയും പഠിച്ചുകൊണ്ടാണ് ഇത് കിട്ടിയത്, എന്നാലും ഞാൻ സമ്മതിക്കുന്നു, ഞാൻ എക്സ്പേർട്ട് അല്ല. ഓക്കെ, കുറെ ഗ്യാപ്സ് ഉണ്ട്. അപ്പൊ ആ ഒരു എനിക്ക് ഇപ്പൊ ഞാൻ ഓൺ എ ഹൈൻഡ്സൈറ്റ് ഐ തിങ്ക് ആ ഒരു മനസ്സിലായി, നമ്മളൊരു ഹമ്പിൾ ആയിട്ടിരിക്കുന്നുള്ളൊരു അവർക്കും താല്പര്യം. അപ്പൊ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ടും അയാളും പറഞ്ഞു, ഞങ്ങള് കൊറേ പേര് ഇന്റർവ്യൂ ചെയ്തായിരുന്നു, ചിലവര് എല്ലാം ചെയ്യാമെന്നും പറഞ്ഞു, ചിലവര് മനസ്സിലായില്ലേ. പക്ഷെ ഐ ഗെസ് ഐ സെഡ് ഫ്രാങ്ക്ലി, അതുകൊണ്ടായിരിക്കും നമ്മൾ ഓപ്പൺ ആവുക, നമ്മളുള്ള കാര്യങ്ങൾ പറയാം, ഇല്ലാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. അറിയില്ലെങ്കിൽ അറിയില്ല ധൈര്യമായിട്ട് പറയാം. നാട്ടിലെ പോലെ അല്ല, ഇവിടെ ചിലർക്ക് ആ ഒരു പേടി ഉള്ളപ്പോഴേ എനിക്കത് കിട്ടണം കിട്ടണം ആ ഒരു ആഗ്രഹത്തോടെ വരുമ്പോഴാണ് ചിലപ്പോ അത് കിട്ടാതെ പോകും. നമുക്ക് വലിയ പ്രതീക്ഷ വെക്കാതെ നമ്മൾ തുറന്നങ്ങ് സംസാരിക്കുമ്പോഴാണ് ദൈവം വിധിച്ചതാണെങ്കിൽ ചെയ്യണം. അതെ. പിന്നെ എനിക്ക് വേണം ഇന്റർവ്യൂ, ഇപ്പൊ സെക്കൻഡ് ഇന്റർവ്യൂല് ഫസ്റ്റ് ഇന്റർവ്യൂല് ചോദിച്ച ചില ട്രിക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ പിന്നെ ചോദിക്കും, അത് തന്നെയാണോ പറയണെന്ന് തോന്നുന്നു. പക്ഷെ ഒരു ഇന്റർവ്യൂ ഉള്ളായിരുന്നു, അല്ല അതില് ഇത്ര ജെന്യൂൻ ആയിട്ട് തോന്നി. പിന്നെ അവര് റെഫറൻസ് ഒക്കെ പോയി, അതെല്ലാം എന്റെ മാനേജർമാർക്ക് കൊടുക്കാൻ മടിയായിരുന്നു, കാരണം കുവൈറ്റിലാകുമ്പോ ഇങ്ങനത്തെ കൾച്ചറൊന്നും ഇല്ല. പാരവപ്പാണ്, മലയാളികളുണ്ടായിരുന്ന ബോസ്മാര് ഇല്ല, മറ്റേ ഫ്രഞ്ച് ആൾക്കാർ ഇച്ചിരോടെയും സ്നേഹത്തോടെയാണ് അവിടെ എന്ന് പറയുമ്പം. ഇന്ത്യൻ എന്നുള്ള ഒരു ഇതുണ്ടോ? ഉണ്ടെങ്കിലും പക്ഷെ അവര് ഒരു ഹൈറാർക്കി ഉണ്ട്, നിങ്ങള് മാനേജർമാരാണ്ട അവര് മനസ്സിലായില്ലേ. അപ്പൊ ഒരു ഫ്രഞ്ച് കമ്പനിയിലാണ് വർക്ക് ചെയ്തത് ഫോർ ദ 3 ഇയേഴ്സ്. സെയിം ഫീൽഡ്? എന്താണ് പോസ്റ്റ് ഒന്നുകൂടെ പറയുക? എനർജി എനർജി എഞ്ചിനീയർ ഓർ എനർജി മാനേജർ. അപ്പം സാലറി ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്നു ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ്? ഇല്ല, അവരൊന്നും പറഞ്ഞില്ല, ഞാൻ ചോദിക്കാൻ പോയില്ല. കിട്ടുന്നത് ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. സാലറി ഒന്നും പറഞ്ഞില്ല. അപ്പം അവര് പറഞ്ഞു ജോബ് ഓഫർ സ്റ്റാൻഡേർഡ് തരുമെന്നും പറഞ്ഞു. ജോബ് ഓഫർ വന്നു, നോക്കിയിരുന്നോ? ഞാൻ സീക്കിലും ഇതിലെല്ലാം നോക്കി, ഏകദേശം സെയിം ആണ് ഫോർ ദ ലെവൽ ഓഫ് എക്സ്പീരിയൻസ്. പിന്നെ ഞാൻ വിചാരിച്ചു ഒത്തിരി സാലറി ചോദിക്കാനും പോയാൽ ഒത്തിരി റെസ്പോൺസിബിലിറ്റീസും ഇതും കൂടും. നല്ല കാര്യം, നമുക്കൊന്ന് പുറത്തോടെ നടന്ന് നമുക്കൊന്ന് നടന്ന് വാർത്താനം പറഞ്ഞാൽ അടുത്തത്. നെബു, അപ്പൊ എന്നെത്തി ന്യൂസിലാൻഡിൽ? എന്നെത്തി മാർച്ച് 8th. ഒരു വണ്ടി മേടിച്ചു, വണ്ടി അതാണ് ക്യാമറി. Camry 2018. ഇത് ഇമ്പോർട്ടഡ് ഫ്രം ജപ്പാൻ. ജപ്പാൻ, പക്ഷേ ഐ ഗോട്ട് ഇറ്റ് ഫ്രം ടൊയോട്ട ഷോറൂം. ആഹാ, ഓക്കേ. അവിടെ നല്ല 5-year വാറണ്ടി, ഹൈബ്രിഡ് ബാറ്ററിയുടെ വാറണ്ടി എല്ലാം കിട്ടി. പിന്നെ ഒന്നും പേടിക്കണ്ട, ഇത് ടൊയോട്ട, എന്റെ കയ്യിൽ കിടക്കുന്ന ടൊയോട്ട ഉണ്ടല്ലോ, ഏതാണ്ട് 200,000 kilometers ഓടി. അതൊക്കെ കണ്ടിട്ടാണ്, അതെ, ഈ ടൊയോട്ട 100,000 ട്ടോ, ഒന്നും പറയല്ല, പക്ഷെ പാസഞ്ചേ നല്ലാന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നാലും മെയിന്റനൻസിന്റെ കോസ്റ്റ് ഒക്കെ ചിലപ്പോൾ കൂടുതലാണ്. കുവൈറ്റില് മാസ്റ്റർ വലിയ ഇതില്ല. ആണോ? ടൊയോട്ട ആണ്, 100,000 ടൊയോട്ട. അതിന്റെ ഉണ്ടല്ലോ ഇപ്പോഴും ഓയിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ 10,000-15,000 kilometers ഫ്രഷ് ആയിട്ടിരിക്കും. അതാണ് നടക്ക. അപ്പൊ ന്യൂസിലാൻഡ് എങ്ങനെയുണ്ട്? ന്യൂസിലാൻഡ് ഇസ് ബ്യൂട്ടിഫുൾ. നമ്മളൊരു മിനി കേരളം പോലെയാണ്, ഓൾ ഗ്രീൻ, ബട്ട് നല്ല ക്ലൈമറ്റും ആണ്. നാട്ടിലത്തെ അത്രയും ചൂടില്ല. എന്നാലും ഒരു വർഷം കഴിയട്ടെ, അപ്പം ഞാൻ ഫുൾ റിവ്യൂ പറയാം. അപ്പൊ ഫാമിലി, വൈഫ്? വൈഫ് ജിനി ആൻഡ് പിള്ളേര് അവരെല്ലാരും കുവൈറ്റിലാണ്.
ഇങ്ങോട്ട് വരാൻ പരിപാടി ഇല്ലേ? ദൈവം സഹായിച്ചാൽ യെസ്, കൊണ്ടുവരണമെന്നുണ്ട്. ഓക്കെ, എന്റെ വീട് മേടിക്കാൻ പരിപാടി ഉണ്ടോ? അതുണ്ട്, പക്ഷേ കാരണം എല്ലാം ഇത് ഡൗൺ പേയ്മെന്റ് കൊടുക്കണമല്ലോ. വേണം വേണം, ഇങ്ങനെ ഒരു എത്രയും മാക്സിമം കൊടുക്കുന്നതാണല്ലോ. എത്ര കാലം വർക്ക് ചെയ്തു പറഞ്ഞാൽ കുവൈറ്റിൽ? കുവൈറ്റിൽ 6 വർഷം. കുറെ പൈസ ഉണ്ടാക്കി ഉണ്ടാവില്ല? അതന്നെ അവളങ്ങോട്ട് മുടക്കിയ. ഓക്കെ, ഞാൻ പറയുന്ന വീട് എത്രയും പെട്ടെന്ന് മേടിക്കാൻ നല്ലത്. അടുത്തൊരു ബൂം വരുന്നുണ്ട്. അടുത്ത ബൂം എന്ന് പറഞ്ഞാല് അൺപ്രഡിക്റ്റബിൾ ബൂം ആയിരിക്കാന്ന് വെച്ചാല് ഏതാണ്ട് ന്യൂസിലാൻഡ് ഹിസ്റ്ററി തന്നെ ഇല്ലാത്ത ഒരു 2,00,000 പേരാണ് ന്യൂസിലാൻഡിൽ എത്തിയിരിക്കുന്നത്. അത് ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ടൈമാണ്. അപ്പം അതും നിങ്ങളെ പോലെ കുവൈറ്റിൽ നിന്ന് പൈസ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഒത്തിരി പേര് പുറത്തുനിന്ന് വന്നിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഒരു സീനിയർ ഒരു ടെക്നീഷ്യൻ വന്നിട്ടുണ്ട്. അവൻ വന്നിരിക്കുന്നത് ലണ്ടനിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അവൻ്റെ കയ്യിലൊക്കെ പൈസ ഉണ്ട്. മലയാളി അല്ല, മലയാളി അല്ല. അതുപോലെ ഞാൻ പറഞ്ഞ മലയാളികൾ മാത്രമല്ല, ഇംഗ്ലീഷുകാരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. പല രാജ്യത്തുനിന്നും ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇപ്പം ഓസ്ട്രേലിയയിൽ നിന്ന് ഒത്തിരി പേര് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം അതാ പറഞ്ഞ, അപ്പം വീട് മേടിക്കാൻ പറ്റുമെങ്കിൽ വീട് മേടിക്കുക. വലിയ വീട് മേടിക്കണമെന്നില്ല, ചെറിയ വീട് മേടിക്കുക. കാരണം അത്രയും നമുക്ക് റെന്റിന് കൊടുക്കുന്ന നമുക്ക് നമ്മുടെ അസെറ്റ് ആയിട്ട് ആഡ് ആവൂല. എന്നിട്ട് നിങ്ങൾക്ക് പിന്നെ അത് ഫ്യൂച്ചറിൽ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുക. എങ്ങനെയുണ്ട് ഈ സ്ഥലം? എങ്ങനെയുണ്ട്? എന്റെ വീഡിയോസ് കാണാറുണ്ട്, ഇതൊക്കെ അറിയാം. ഇച്ചിരി ഇൻസ്പയർ ആയ കോഴി കോഴി കൂടും താറാവും. അതെ 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 അതെ, കണ്ടു. പക്ഷേ കാശ് കേട്ടപ്പം ഇൻസ്പിറേഷൻ അതോടെ താഴെ പോയി. ഇല്ല, ഞങ്ങളൊന്നും ഇങ്ങനെ വന്ന ഉടനെ അല്ല, ഇതിന്റെ മുമ്പിൽ പുറത്തൊക്കെ എന്താ പറയാ കഥകളുണ്ട്, വേർപ്പുണ്ട് ഇതിനകത്ത്. ഹാർഡ് വർക്ക് ഉണ്ട്. ഹാർഡ് വർക്കും അങ്ങനെയുള്ള ഹാർഡ് വർക്ക് ഇല്ലാതെ എവിടെയെങ്കിലും നമുക്ക് എത്താൻ പറ്റുമല്ലോ. നല്ല ഹാർഡ് വർക്ക് ഉണ്ട്. പക്ഷേ അതെ അതെ അതെ, ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്ത് നമുക്ക് ഒരു സമയത്ത് വരുമ്പോൾ നമുക്ക് ഒരു ആ ഡ്രീം അച്ചീവ്. നമുക്ക് ഡ്രീം ഉണ്ടോ? ഡ്രീം ഇല്ലേ? പിന്നെ ഡ്രീം വേണ്ടോ? ആ കാണുന്ന വീട്, ആ കാണുന്ന വീട് എന്ന് പറഞ്ഞാൽ, ഇവിടെ റാഗ്ലാൻഡ് എന്ന് പറഞ്ഞൊരു സീ ഏരിയ ഉണ്ട്. അവിടെ ഫാമറായിരുന്നു, ഒരു 50 ഏക്കറോളം സ്ഥലമുള്ള പുള്ളിയായിരുന്നു. പുള്ളി ആ സ്ഥലം മേടിച്ചു. പുള്ളി സ്ഥലം മേടിച്ചു, വീട് വേണ്ടതാ. നമ്മളെ പഴയ വീഡിയോയിലൊന്നും ആ ഇതില്ല, ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് കണ്ടത്. അവര് ആ വീട് വെച്ചപ്പോഴാണ് ഞാനിവിടെ ഈ ഒരു ഫ്രണ്ട്സ് പോലെ. നല്ല ആൾക്കാരാണ്, ഭയങ്കര റിച്ച് ആയിട്ട് ആൾക്കാരാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാൻഡ് ലോവറാണ്, ഒരെണ്ണം ലാൻഡ് ക്രൂയിസറാണ്. അത്ര റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇതെങ്ങനെയുണ്ട്? ഓറഞ്ച്. പിന്നെ ഇതൊക്കെ ആ കോഴിയിൽ നടക്കുന്നു. ആ മുട്ടയുണ്ട്, മുട്ട വന്നു കേട്ടോ. മുട്ട കൊണ്ടുപോകും. അല്ല, ഇപ്പം താമസിക്കുന്ന വീട്ടില് വെജിറ്റേറിയൻ ആണ്. വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ 100% മുട്ട പോലും കഴിക്കില്ലാന്നോ? എന്റെ പള്ളി. അപ്പൊ അവിടെ റെന്റ് എത്രയാ കൊടുക്കണേ? ഇപ്പം 380 ആണ് വിത്ത് ഫുഡ് ഒരാഴ്ചയില്. പാമിയിലാണ്? പാമി എന്ന് പറഞ്ഞാൽ വെല്ലിംഗ്ടണിൽ നിന്നും ഒരു 1.5 മണിക്കൂർ. ഞാൻ ലാസ്റ്റ് ഇയർ ആ വഴി യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ന്യൂസിലാൻഡിനെ പറ്റി വേറെ എന്തൊക്കെയാ പറയാനുള്ളത്? ന്യൂസിലാൻഡ് നല്ലൊരു അവസരമാണ് ഫോർ ദ യൂത്ത്, ജോലി സാധ്യത എല്ലാം. പക്ഷെ ബേസിക്കലി ഇച്ചിരി സേഫ് ആൻഡ് സെക്യൂർ ആണെന്ന് തോന്നുന്നു ഫോർ ദ മെഡിക്കൽ ഫീൽഡ്. നമ്മളിപ്പോ ഈ ഒരു DHB കിട്ടിയത് വലിയൊരു അനുഗ്രഹമാണ്. പക്ഷേ ഇറ്റ്സ് നോട്ട് അങ്ങനെ ഓപ്പൺ അല്ലല്ലോ എഞ്ചിനീയേഴ്സിനും ആ ഒരു ഫീൽഡിൽ കിട്ടാൻ വേണ്ടി. പക്ഷേ ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും ആദ്യം വേണ്ട പുള്ളിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പുള്ളി ഫ്രാൻസിൽ പോയി. അതെ അതെ അതെ, ഇപ്പൊ നമ്മൾ നേരിട്ട് കേരളത്തിൽ മാത്രമാണ് അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രമാണെന്നുണ്ടെങ്കിൽ ഇവരങ്ങനെ ട്രസ്റ്റ് ചെയ്യില്ല. നമുക്ക് നമ്മുടെ ഇന്ത്യൻ ആ കൾച്ചർ ഇവർക്ക് അറിയാം എന്തൊക്കെയാന്നുള്ളത്. പിന്നെ ഒത്തിരി ഫേക്ക് സംഭവങ്ങൾ വരുന്നുണ്ട്. ഈ ഇത് ഇത് മുഴുവൻ ഫേക്ക് ആയിട്ടുള്ള ഒത്തിരി ഡീറ്റെയിൽസ് വരുന്നുണ്ട്. അതുകൊണ്ട് ഇവർക്ക് പേടിയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ചും കൂടെ കണക്ട് ചെയ്യാൻ ഈസിയാണ് ഇവർക്ക്. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഫാമിലി എന്ന് കൊണ്ടുവരാനാണ് പരിപാടി? ഇപ്പം ഞാൻ സ്കിൽ മൈഗ്രൻ കാറ്റഗറി വിസയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ഓൾമോസ്റ്റ് 4-5 മന്ത്സ് ആയി. അപ്പം ഈ ഇപ്പോഴത്തെ ജോബിൻ്റെ സ്റ്റാറ്റസ് വെച്ചിട്ട് സാലറി ഒക്കെ വെച്ചിട്ട് PR അപ്ലൈ ചെയ്യാൻ പറ്റുമോ? പെർമനന്റ് റെസിഡൻസിന് അപ്ലൈ ചെയ്യാം. പക്ഷേ ബിഫോർ ദാറ്റ് ഐ നീഡ് ടു apply through a visa called resident visa. Which is called SMC, skilled migrant category visa. Adil apply cheyidittu then after 2 years in staying in that visa then I can apply for a PR visa. Okay. Pinna PR visa il 2 varsham odi ninnu kaniṭṭe ullu I can convert it into a, you know, oru citizen aangante illu. Alla enda future plan enda? ഇവിടെ 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 സിറ്റിസൺ ആയി ഇവിടെ സ്റ്റേ ചെയ്യാന്നുള്ളതാണോ, അതോ വേറെ എന്തെങ്കിലും ഏതെങ്കിലും രാജ്യത്തേക്ക് പോകാനുള്ള ഉണ്ടോ, അല്ലെ ബാക്ക് ടു കേരള? തൽക്കാലം ബൈ ഗോഡ്സ് ഗ്രേസ് ഇഫ് ഇറ്റ് യു നോ ഗോഡ് വില്ലിംഗ്ലി ഇവിടെ നിൽക്കാനാണ് പ്ലാൻ, താല്പര്യം. ഓക്കെ. പക്ഷേ പേരൻസ് ഒക്കെ തനിച്ചാണ്. നിങ്ങൾ എത്ര പേരുള്ളത്? ഞാൻ ഐ എം ദി ഓൺലി സൺ. ഓ റിയലി? ഒരു സിസ്റ്റർ ഉണ്ട്. സിസ്റ്റർ എവിടെയാണ്? അവളും കുവൈറ്റിലാണ്. ഓക്കെ. പിന്നെ വേറൊരു പുതിയ ഇത് വരുന്നുണ്ട്,
നമുക്ക് ഇത്ര 250 ആനം രണ്ടുപേർക്കും കൂടെ ഫാമിലിയിൽ വരികയാണെങ്കിൽ പറ്റുമായിരിക്കാം. അവര് ഇപ്പൊ കുവൈറ്റിലാണ്, അവർക്ക് വരാൻ പരിപാടി താല്പര്യമുണ്ടോ? അമ്മയ്ക്കൊന്ന് വിസിറ്റ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ അവർക്ക് ഫോർ ഗുഡ് താല്പര്യം കുറവായിരിക്കണം. അവരിച്ചൂടി അറ്റാച്ച്ഡ് ആണല്ലോ നാടും പിന്നെ ഫാമിലി ഒക്കെ ആയിട്ട്. പക്ഷേ ഞാനിപ്പം കാണുന്ന ആളുകൾ കൂടുതലും നാട്ടിലേക്ക് തിരിച്ചു പോകാൻ താല്പര്യം കാണിക്കുന്നില്ല, എന്തുകൊണ്ടെന്ന് അറിയില്ല. ഇപ്പം പലരും ഇങ്ങോട്ട് ഇപ്പം ഒരു പ്രായമുള്ള ആളുകൾ ഫാമിലി ആയിട്ട് ഇങ്ങോട്ട് കയറി പോരുകയാണ്. അവരൊക്കെ ബാക്ക് ടു കേരളത്തിൽ പോയി താമസിക്കാൻ. ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നല്ല ഇവിടെ കിട്ടൂല. പിന്നെ ഇവിടുത്തെ പൊല്യൂഷൻ ഇല്ല, റോഡിൽ വണ്ടി ഓടിക്കാനും. ഞാൻ ഇന്നിപ്പോ ഇന്നലെ മിനിയാന്ന് ഞാൻ ഫാമിന്ന് സ്ട്രെയിറ്റ് ഓക്ലൻഡ് വന്നു. കറക്റ്റ് 7 മണിക്കൂറിലെത്തി. 600 കിലോമീറ്റർ അതെ, അറൌണ്ട് 600 കിലോമീറ്റേഴ്സ്. ആൻഡ് ഇറ്റ് വാസ് നല്ലൊരു ഡ്രൈവ് ആയിരുന്നു. എവരിബഡി ഈസ് ഫോളോയിങ് ദി റൂൾസ്. അതാണ് റൂൾ. നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ റൂൾ നോക്കണം. നമ്മുടെ നാട്ടിൽ റൂൾ നോക്കാതിരിക്കും, പക്ഷെ ഇവിടെ റൂൾ നോക്കിയാൽ ഒരു പ്രോബ്ലം അല്ല. അപ്പം അത് ഒരു പീസ് ഓഫ് മൈൻഡ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ഡ്രൈവിംഗ് ഒരു ത്രില്ലായിട്ട് വരും, ഒരു സ്ട്രെസ് കുറയും. നാട്ടിൽ അത് ഓടിക്കുമ്പോൾ സ്ട്രെസ് കൂടും. ഓക്കെ, കുവൈറ്റിൽ എന്തായിരുന്നു, എങ്ങനെയുണ്ട് ലൈഫ് സ്റ്റൈൽ? എങ്ങനെയുണ്ടായിരുന്നു ടിപ്പിക്കൽ മിഡിൽ ഈസ്റ്റ് ലൈഫ് സ്റ്റൈൽ ആണല്ലോ. വി ഹാവ് നല്ല ഉണ്ടല്ലോ, കോസ്റ്റ് ലിവിംഗ് ഇച്ചിരി കുറവാണ്. എല്ലാ മൂലയ്ക്ക് നമുക്ക് ഫുഡ് കിട്ടും, നമ്മുടെ ഭക്ഷണം കിട്ടും. എങ്ങനെയുണ്ട് ആളുകൾ? എങ്ങനെയുണ്ട് ജോലി സ്ഥലത്ത് ആൾക്കാര്? ഓക്കെ ആണ്. പക്ഷെ ചില അറിവുകൾ അറിയാലോ, ചില കാട്ടറിവുകളുണ്ട്, നമ്മള് ആട് ജീവിതം കണ്ടുപോലെ ചിലവരുണ്ട്. പക്ഷെ നമ്മള് വി ആർ ഓൾവേസ് മിംഗ്ലിംഗ് അറൌണ്ട് വിത്ത് ആർ കമ്മ്യൂണിറ്റി, അതുകൊണ്ട് അത്രക്ക് ഇന്റർഫറൻസ് വരാറില്ല. മലയാളികൾ എങ്ങനെയുണ്ട്? മലയാളികൾ പൊതുവേ കുഴപ്പമില്ല, ചിലവരുണ്ട് പാരുകള്. ഇവിടെ എങ്ങനെയുണ്ട് മലയാളികൾ? എങ്ങനെയുണ്ട് ഇവിടെ? ഇതുവരെ അങ്ങനെ പരിചയപ്പെട്ടിട്ടില്ല, പക്ഷെ സോ ഫാർ സോ ഗുഡ്. ഇവിടെ എങ്ങനെയുണ്ട് മറ്റുള്ള ഇവിടുത്തെ കമ്മ്യൂണിറ്റി? ഇംഗ്ലീഷ് നല്ലൊരു സപ്പോർട്ട് പാട്ടോ, എന്റെ ജോലി സ്ഥലത്തായാലും നല്ല സപ്പോർട്ട്, ഫ്രണ്ട്ലി ആണ്. അവര് എൻകറേജിങ് ചെയ്യും. അവരിച്ചിരി അൺനെസസറി പുകഴ്ചയുണ്ടെന്ന് തോന്നുന്നു ചില കാര്യങ്ങളെ കണ്ട്. ഓ ഇത് സൂപ്പറാണ്, പ്രതീക്ഷിച്ചില്ല. വിചാരിക്കും ഇത് ചുമ്മാ ആക്കുവാണോ അല്ലെങ്കിൽ അല്ല. അത് അത് അവരുടെ കൾച്ചർ ഭയങ്കര പോസിറ്റീവ് ആയിട്ട് ഭയങ്കര സപ്പോർട്ട് ചെയ്ത് പറയും. പക്ഷെ അത് നമ്മൾ ആ അതിലേക്ക് പറഞ്ഞു, ഞങ്ങളൊക്കെ ആയിട്ടോ അതിലേക്ക്, ഞങ്ങൾ ഇപ്പം ചെറുതായിട്ട് അങ്ങനെയൊക്കെ പറയും. നമ്മളും അങ്ങനെ ഒരു മെയിൽ അയച്ചേക്കുവാ, ഞാൻ ഇവൻ ഇന്റർവ്യൂ ചെയ്തപ്പം ഞാൻ ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചില്ല. ഇവരും ഇത് കാണിച്ചു വിട്ടുന്നൊക്കെ ഓ പുലിയ അങ്ങനത്തെ രീതിയിലാണ് അയച്ചു വരാം. അപ്പൊ ഞാൻ അങ്ങനെ പെർഫോമൻസ് ആങ്സൈറ്റി കൂടൂലേ? രണ്ട് സൈഡും ഉണ്ട്. അല്ല ഇവിടുത്തെ ആൾക്കാർ അതാണ് നമ്മൾ പഠിക്കണത്, പോസിറ്റീവ് ആയിട്ട് കാര്യങ്ങൾ. നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ നല്ല കാര്യങ്ങൾ പറയാറില്ല. ഇവര് നല്ല കാര്യങ്ങൾ നല്ലവണ്ണം തുറന്നു പറയും, പക്ഷെ ചീത്ത കാര്യങ്ങളും ചീത്ത അങ്ങനെയുള്ള ഓപ്പണായിട്ട് വർത്തമാനം പറയുന്ന ആൾക്കാരാണ്. അപ്പം ടോട്ടലി സാറ്റിസ്ഫൈഡ് ആണ് ന്യൂസിലാൻഡ് ആണല്ലേ? രണ്ടു മാസം. അതെ അതെ അതെ, രണ്ടു മാസം ഇത് വെച്ചിട്ട്. അപ്പം ന്യൂസിലാൻഡിൽ കാണാറുണ്ടായിരുന്നു? അതെ, കാണാറുണ്ടായിരുന്നു 6 മാസമായിട്ട്. പിന്നെ ഈ പെരുമ്പാവൂർ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഇച്ചിറോടിയും. ആ ഓക്കെ ഓക്കെ. അപ്പം ഞങ്ങൾ എങ്ങനെയാ വെച്ചാൽ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ എന്താണ് വീടും ആ സ്ഥലം ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നത്, എങ്ങനെ പറഞ്ഞു. അപ്പോഴാണ് ഇങ്ങനെ പുള്ളിയും പെരുമ്പാവൂരും അടുത്താണ് അങ്ങനെ ചെറുതായിട്ട് പറഞ്ഞു വന്നപ്പോഴാണ് ചെറിയൊരു റിലേഷനും പരിപാടിയൊക്കെ വന്നു. അപ്പോൾ എന്നെ ഇൻസ്റ്റയിലൂടെ കോൺടാക്ട് ചെയ്തു. അങ്ങനെ ഫാമിയിൽ നിന്നും ഓക്ലാൻഡിലേക്ക് പോകുന്ന വഴി എൻ്റെ അടുത്ത് കയറി അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഓക്കെ, എന്താണ് സബ്സ്ക്രൈബേഴ്സിനോട് പറയാറുള്ളത്? എൻജോയ് ചെയ്യുക നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട്. അതെ അതെ അതെ, വല്ല ട്രിപ്പിനെല്ലാം വരാൻ നോക്കുക. അതെ അതെ അതെ. പിന്നെ ഇപ്പം പിന്നെ ഇവിടെ വല്ല ജോലി വല്ലതും അപ്ലൈ ചെയ്തിട്ട് വരാം, താല്പര്യമാണെങ്കിൽ ഇവിടെ വരിക. അതെ അതെ, ഒരിക്കലും ഞാൻ പറഞ്ഞ ഏജൻസി ത്രൂ പോവാതിരിക്കുക. എഡ്യൂക്കേറ്റഡ് ആണ്, ഇതുപോലെ എക്സ്പോഷർ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ആ ത്രൂ ലിങ്ക്ഡ്ഇൻ ഭയങ്കര നല്ലൊരു സംഭവമാണ്. പിന്നെ സീക്ക് ആൻഡ് ട്രേഡ് മീ കൂടെ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് മാത്രം വരാൻ നോക്കുക. തട്ടിപ്പുകൾ ഒത്തിരി നടക്കുന്നുണ്ട്, വെറുതെ പൈസ കൊടുത്ത് വരരുത്. പുള്ളി ഒരു മുടക്കം വന്നിട്ടില്ലല്ലോ ആകെ. ഞാൻ എന്തായാലും ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാൻ കൺസൾട്ടൻസിനെ ഹെൽപ്പ് എടുത്തു. കാരണം എനിക്ക് ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ ഡോക്യുമെന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്യാൻ സമയമില്ലല്ലോ. അവരപ്പം ഗൈഡ് ചെയ്തു, ഞാൻ എന്തായാലും അറേഞ്ച് ചെയ്യേണ്ടി വന്നു. എന്റെ എഞ്ചിനീയറിംഗ് ഡിഗ്രി അതെല്ലാം സർട്ടിഫൈ ചെയ്യണം, അതെല്ലാം പുറയിൽ ഞാൻ തന്നെ നടക്കേണ്ടി വന്നു. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ വേണം വേണ്ട എന്നൊക്കെ പറഞ്ഞത് കൺസൾട്ടൻസ് ആണ്. അതിനൊക്കെ ഞാൻ കാശ് കൊടുക്കേണ്ടി വന്നു. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയും ഞങ്ങൾ അങ്ങോട്ടൊക്കെ പോകാനുള്ളവരുണ്ട്. അപ്പം പുള്ളിയുടെ അടുത്ത് വീട്ടിലൊക്കെ പോയി നമുക്ക് കാണാം. പുള്ളി വലിയ താമസമില്ലാതെ വീട് മേടിപ്പിക്കും, അല്ലെ നമുക്ക് മേടിപ്പിക്കാം. ഓക്കെ, ബൈ ബൈ ഫ്രം ന്യൂസിലാൻഡ് മലു ഗായ്സ്.